ഇന്നലെ പറഞ്ഞു വന്ന ഭാഗങ്ങൾ ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട് എങ്ങനെയാണ് ഇവിടെ നമ്മൾ യജ്ഞദാന തപക്കർമ്മ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു അതിനു മുമ്പ് ആഹാരശുദ്ധിയെ പറ്റിയൊക്കെ പറഞ്ഞു അവിടെയെല്ലാം നമ്മൾ വിസ്തരിച്ച് കേട്ടു സത്വഗുണ പ്രധാനമായിരിക്കണം ആഹാരം അതല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് എന്നൊക്കെ അനുസ്മരിച്ചു അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിഞ്ഞു രണ്ടാമത് യജ്ഞം ഏത് രീതിയിൽ ചെയ്യണം സാത്വിക യജ്ഞം എങ്ങനെയായിരിക്കണം അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് രാജസയജ്ഞം താമസയജ്ഞം അങ്ങനെ യജ്ഞത്തിൻ്റെ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ഇനി അടുത്തതായിട്ട് ഓരോന്നും വിസ്തരിച്ച് മുമ്പോട്ട് പറഞ്ഞു പോവുകയാണ് പതിനാലാമത്തെ ശ്ലോകം തുടങ്ങി അങ്ങ് വായിക്കും ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीता सप्तदशोऽध्यायः श्रद्धात्रयविभागयोगः श्रीभगवानुवाच देवद्विजगुरुप्राज्ञ पूजनं शौचमार्जवं ब्रह्मचर्यमहिंसा च शरीरं तप उच्यते अनुद्वेगकरं वाक्यं सत्यं प्रियहितं च यत् स्वाध्यायाभ्यसनं चैव वाग्मयं तव उच्यते मनःप्रसादः सौम्यत्वं मौनमात्मविनिग्रहः भावसंशुद्धिरित्येतद् तपोमानसमुच्यते श्रद्धया परया तप्तं तपस्तत्त्रिविधं नरैः अफलाकाङ्क्षिभिर्युक्तैः सात्विकं परिचक्षते सत्कारमानपूजार्थम् तपोदम्भेन चैव यत् क्रियते तदिह प्रोक्तं राजसं चलमध्रुवं मूढग्राहेणात्मनो यत् पीढया क्रियते तपः परस्योत्सादनार्थं वा तत्तामसमुदाहृतं दातव्यमिति यद्दानं दीयतेऽनुपकारिणे देशे काले च पात्रे च तद्दानं सात्विकं स्मृतं यत्तु प्रत्युपकारार्थं फलमुद्दिश्य वा पुनः दीयते च परिक्लिष्टं तद्दानं राजसं स्मृतम् രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു സാത്വിക രാജസ താമസ ആഹാരം രണ്ടാമത് കണ്ടു യജ്ഞം ഏത് തരത്തിലാണ് വേണ്ടത് ഇവിടെ പതിനാലാം ശ്ലോകത്തിൽ തപസ് ഏത് രീതിയിലാണ് ആദ്യം പറയുന്നത് ശാരീരം തപഃ ശരീരം കൊണ്ടുള്ള തപസ് ശരീരം അതുപോലെ തന്നെ വാക്ക് മനസ്സ് ആ ഓരോ തരത്തിലുള്ള തപസ്സിൻ്റെ പ്രത്യേകതകളാണ് പതിനാലാമത്തെ ശ്ലോകത്തിൽ കാണാം ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യ അഹിംസ ച ശരീരം തപഃ ഉച്യതേ എന്നാണ് ശരീരം കൊണ്ട് ചെയ്യാവുന്നതായ നമ്മുടെ തപസ് ഏത് തരത്തിലാണ് കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പൂജനം പൂജിക്കണം ശരീരം കൊണ്ട് ആരെയൊക്കെയാണ് ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ ഇത്രയും പേരാണ് നാല് പേര് ദേവ ദേവോ ദ്യോതനാത് എന്നാണ് പ്രകാശിക്കുന്നത് കൊണ്ട് ദേവൻ നമ്മുടെ ഉള്ളിലിരുന്നും പുറത്തിരുന്നും ദ്യോതനാത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ദേവൻ എന്ന് പറയുന്നു നമ്മൾ ആരാധിക്കുന്ന നമുക്കിഷ്ടമുള്ള ആരാധ്യമൂർത്തികളെയും ദേവനെന്ന് പറയാം രണ്ടാമത് പറയുന്നത് ദ്വിജൻ എന്നാണ്
സാധാരണ നമ്മൾ പറയും ദ്വിജൻ എന്ന് പറയുമ്പോൾ രണ്ടാമത് ജന്മമുള്ളത്. ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലാണ് കർമ്മണ ജായതേ ദ്വിജഹ എന്ന് പറയും. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാലും ഒരു ചെറിയ പ്രായം എത്തുമ്പോൾ തന്നെ വളരെ ചെറുതിലേ തന്നെ സംസ്കാരാദികളിലൂടെ ആ അറിവിൻ്റെ വഴിയിലേക്ക് അദ്ദേഹത്തെ ആ കുട്ടിയെ കടത്തിവിടും. ആ സമയത്ത് രണ്ടാമത്തൊരു ജന്മം കിട്ടിയതുപോലെ പക്ഷി എന്നർത്ഥമുണ്ട്. ഇവിടെ രണ്ടാമതൊരു ജന്മത്തിലേക്ക് കയറി ജ്ഞാനപൂർണമായ സാത്വിക ജീവിതം നയിക്കാൻ തുടങ്ങും. ബ്രാഹ്മണൻ എന്നർത്ഥം തന്നെ എടുക്കാം. ദേവൻ, ദ്വിജൻ, ഗുരു, നമ്മുടെ അജ്ഞാന അന്ധകാരത്തെയൊക്കെ മാറ്റിക്കളയുന്ന ആ ഗുരുസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ. ഇവിടെ ഗുരു ശബ്ദ സ്തന്ധകാരഹ, രു ശബ്ദ സ്തന്നിരോധക എന്നാണ്. ഗുശബ്ദം അന്ധകാരം, അജ്ഞാന അന്ധകാരം, അതിനെ ഭേദിച്ച് നമുക്ക് ജ്ഞാനം തരുന്ന ആ ഒരു സങ്കല്പമാണ് ഗുരുസങ്കല്പം. അപ്പം ആ ഗുരുവിനെയും പൂജിക്കണം. പിന്നീട് പറയുന്നത് പ്രാജ്ഞ എന്നാണ്. പ്രാജ്ഞൻ പ്രകർഷേണജ്ഞ, പ്രകർഷേണ നന്നായിട്ട് കാര്യങ്ങൾ അറിയുന്നയാൾ, പണ്ഡിതൻ, വിദ്വാൻ, അല്ലെങ്കിൽ ഈ ശാസ്ത്രം പഠിച്ചയാൾ എന്ന് പറയാം. ഇത്രയും പേരെ പൂജനം പൂജിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇവരെയൊക്കെ പൂജിക്കുക, കണ്ടാൽ തന്നെ അതാണ് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു വണങ്ങണം എന്ന് പറയാറില്ലേ. ഈ സജ്ജനങ്ങളുടെ ലിസ്റ്റിൽ വരും ഈ നമുക്ക് ഒരു പക്ഷേ അറിഞ്ഞുകൂടെങ്കിലും പ്രാജ്ഞരായിട്ടുള്ളവർ. എല്ലാവരെയും നമുക്ക് പേഴ്സണലായിട്ട് ഇപ്പം അറിയില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഇവരെയെല്ലാം പൂജിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. പിന്നെ ശൗചം, ശൗചം എന്നുള്ളതിന് ഈ സ്നാനത്തിൻ്റെ അർത്ഥം പറയാറുണ്ട് പലരും. സ്നാനം വേറെ, ശൗചം വേറെ. സ്നാനം മനോമലത്യാഗ, ശൗചം ഇന്ദ്രിയ നിഗ്രഹ എന്നാണ് വേദാന്തിക്കായിട്ടുള്ള വേർഷൻ. വേദാന്തിക്കായിട്ട് പറയുന്നത് ശൗചം എന്ന് പറയുമ്പോൾ കുളിക്കുക എന്നൊക്കെ പറയാറുണ്ട് സ്നാനത്തിന് തുല്യമായിട്ട്. ശുദ്ധീകരിക്കുക എന്നേ വാക്ക് പദത്തിന് അർത്ഥമുള്ളൂ. പക്ഷേങ്കിലും ശൗചം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സെൻസ് ഓർഗൻസിനെയൊക്കെ നിയന്ത്രിക്കുക, ജ്ഞാനേന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുക. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തിലേക്ക് പോകാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതാണ് ശൗചം. ആർജവം, ഈ മേൽപ്പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്വയം തന്നെ ആർജവത്തിലേക്ക് പോകും. സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ. എല്ലാം നേരെയോ നേരെയോ, വളഞ്ഞ വഴിയേ ഇല്ല. ആർജവം ഋജിത്വാദ്, നേരെ പോകുന്നത് കൊണ്ട് അർജുനഹ എന്ന് അർജുനനൊരു വ്യാഖ്യാനം പറയാറുണ്ട്. നമ്മളും നേരെ പോയാൽ എല്ലാവരും അർജുനന്മാർ തന്നെയാണ്. അപ്പം ഇത്രയും പേര് ഇത്രയും കാര്യങ്ങൾ ആർജവത്തോടുകൂടി ഒട്ടും കാപട്യമില്ലാതെ നേരെ ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം, അവന് വേറെയുണ്ട് ബ്രഹ്മചര്യം, പല അർത്ഥം പറയും. ഫിസിക്കലായിട്ടുള്ള അർത്ഥം പറയും, അതേപോലെ തന്നെ ഇൻറ്റേർണലായിട്ടുള്ള അർത്ഥം പറയും. നമുക്കത് എടുത്താൽ മതി. ബ്രഹ്മത്തിൽ ചരിക്കുന്നയാൾ, സദാ ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുന്നയാൾ ആണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം പിന്നെ അല്ല, നാലവസ്ഥകൾ പറയുമ്പോൾ ബ്രഹ്മചര്യം അല്ലേ. പിന്നീട് അങ്ങോട്ടുള്ള വാനപ്രസ്ഥം സന്യാസമൊക്കെ പറയും, ഇവിടെ അത് വേണ്ട. ബ്രഹ്മത്തിൽ ചരിക്കുന്ന ആളാണ്. ഗൃഹസ്ഥാശ്രമവും ഒക്കെ വരും, നാലാശ്രമങ്ങൾ. ഏത് ഗൃഹസ്ഥാശ്രമിക്കും ഏത് വാനപ്രസ്ഥിക്കും ബ്രഹ്മചര്യം വേണം. ബ്രഹ്മത്തിൽ ചരിക്കുന്ന ഒരവസ്ഥ, ആ അർത്ഥത്തിലാണ് ഇവിടെ. നല്ല തേജസ്സോടുകൂടി ജീവിക്കുക. അഹിംസ ച, അഹിംസയും പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഹിംസ ചെയ്യാതിരിക്കുക, അവിടെ വെട്ടുക കൊല്ലുക എന്നുള്ള അർത്ഥമല്ല. പരദ്രോഹം ഒഴിവാക്കുക, ആരെയും വാക്കുകൊണ്ട്, ഏറ്റവും പ്രധാനം അതാണ്, വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ശാരീരിക ചേഷ്ടകൾ കൊണ്ട് ഒരു ഇഷ്ടക്കേട് കാണിക്കാതിരിക്കുക. അതാണ് ബേസിക്കായിട്ടുള്ള അഹിംസ, ഹിംസ ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശാരീരം തപ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജീവിതം മുഴുവൻ ഒരു തപസ്സാണ്. സാധാരണഗതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ജീവിതം മുഴുവൻ ഒരു തപസ്സാണ്. ചിലർക്ക് ജന്മന അതറ്റുകൊണ്ടായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ശ്രമമൊന്നുമില്ല, ശ്രമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മെപ്പോലെ സാധാരണക്കാർക്ക് അല്പസ്വല്പം ആ ശ്രമം കൂടി അതിൻ്റെ കൂട്ടത്തിൽ വേണം. അതുകൊണ്ട് തപസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് എഫർട്ട് വേണ്ട, അതല്ലെങ്കിൽ കുറച്ചൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കണം. എന്ത് പരിശ്രമമാണ്? ശ്രവണം മുതൽ തുടങ്ങും അല്ലേ. ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ എന്നുള്ള നവതാഭക്തിയിലൂടെ ആത്മാർപ്പണത്തിലേക്ക് ചെന്നെത്തും. അതും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കായേന വാചാ മനസേന്ദ്രിയൻ വാ അറിയാവില്ല അല്ലേ, ബുദ്ധേന്ദ്രിയ വാ
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ആ ഒരു തപസ്സാണ് വേണ്ടത്. അജ്ഞാന അന്ധകാരത്തെയൊക്കെ മാറ്റി ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്സിലൂടെ, ശരീരം പറയുമ്പോൾ ഇവിടെ ശരീരം, മനസ്സ്, വാക്ക് ഇതെല്ലാം വരും. ഇതെല്ലാം ഒരേ രീതിയിൽ ശാന്തമാക്കി സ്വസ്ഥമാക്കി വളരെ സാവകാശത്തിൽ ഈ ജീവിത സരണിയിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ ശരീരം കൊണ്ടുള്ള തപസ്സ് ആകും. ഒരു കാരണവശാലും ആർക്കും വേണ്ടി വന്നാൽ പോലും ഈ ഹിംസ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അഹിംസയിൽ ഉറച്ചു നിന്നാൽ ഈശ്വരബുദ്ധി സഹജമായിട്ട് നമ്മിൽ വരും. ആ വ്യവസായാത്മിക ബുദ്ധി എന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് വികസിച്ച് അത് അതേപോലെ ഈ ഗുണങ്ങളിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ചേഷ്ടകളിലും മറ്റുള്ളവരിൽ പ്രഭാവം ഉണ്ടാകത്തക്ക രീതിയിൽ നമുക്ക് ഒരു തപസ്സാക്കി മാറ്റാം നമ്മുടെ ശാരീരിക ചേഷ്ടകളെല്ലാം. ചുരുക്കി പറഞ്ഞ് ശരീരം കൊണ്ട് എന്ത് ചെയ്താലും അതൊരു തപസ്സായിട്ട് മാറും എന്നവിടെ പറഞ്ഞു. 15-ാമത്തെ ശ്ലോകത്തിൽ തപസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. രണ്ടാമത്തെ തപസ്സ് വാക്കുകൊണ്ടുള്ള തപസ്സ്, വാങ്മയ തപസ്സാണ് 15-ാം ശ്ലോകത്തിൽ വരുന്നത്. നേരത്തെ ശാരീരം തപസ്സിൽ പറഞ്ഞ അവിടെ നിന്ന് വെച്ച് തന്നെ തുടങ്ങണം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാക്മയം തപ ഉച്യതേ. അനുദ്വേഗകരം വാക്യം, ഉദ്വേഗകരം, ദേഷ്യപ്പെട്ട് പറയുന്നു, കേൾക്കുന്ന ആളിന് അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റാണ് അനുദ്വേഗകരം. ആരുടെയും മനസ്സിന് വികാരവും ദേഷ്യവും സങ്കടവും നിരാശയും ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നണം, സാന്ത്വനം തോന്നണം, അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കുക. ആർക്ക് സാധിക്കും എപ്പോഴും അങ്ങനെ മറ്റുള്ളവരെ സുഖിപ്പിക്കാനുള്ള വാക്ക് പറയാൻ? നമ്മളതിന് വേണ്ടി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതാണ് ഒരു തപസ് തന്നെയാണത്. എപ്പോഴും മറ്റുള്ളവർക്ക് പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കുക. ചില ജന്മനാ തന്നെ യാതൊരു കാര്യമില്ലാതെ പ്ലീസിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ആന്തരികമായിട്ട് ഇനി യാതൊരു ബന്ധവും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉള്ളു തട്ടി ഉള്ളുണർന്നുകൊണ്ട് ആർക്കും ഒരു വികാര വിക്ഷോഭം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ആ സംസാരം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മാനസികമായിട്ട് ചെയ്യേണ്ടത്. ജിഹ്വാമേ മധുമത്തമ ഭൂയാതെന്ന് ഉപനിഷത്ത് ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യമേ അനുസ്മരിക്കാറില്ലേ. എൻ്റെ നാവ് മധുമത്തമ, മധുരമധുരമായിട്ടിരിക്കട്ടെ കേൾക്കുന്നവർക്ക്. ഉപനിഷത്തിലെ ഒരു ചെറിയൊരു എന്താണ് ഒരു വാക്യമാണ്, വളരെ ചെറുത്. ജിഹ്വാ എൻ്റെ നാവ് സംസാരിക്കുന്നത് അല്ലേ, സംസാരമൊക്കെ നാവിലൂടെയാണ്. അത് മധുമത്തമ, വളരെ മധുരോധരമായിട്ടിരിക്കട്ടെ, നല്ല വാക്ക് ചൊല്ലണം എന്നൊക്കെ പാടാറില്ലേ, അത് തന്നെയാണ് ആദ്യത്തത്. അനുദ്വേഗകരം വാക്യം, സത്യം, മൂന്ന് കാലവും മാറാതെ നിലനിൽക്കുന്ന സത്യത്തിൽ ഉറച്ചിരിക്കണം. ഇനി കള്ളം പറയേണ്ടി വന്നാൽ മിഴുങ്ങിയാൽ മതി, മിണ്ടാതിരുന്നാൽ മതി, മൗനം. കള്ളം പറയേണ്ടി വരുന്നു ചില സന്ദർഭത്തിൽ, മിണ്ടാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, ഒന്നും കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുക. പറയുന്നെങ്കിൽ സത്യമായിരിക്കണം, അഥവാ നിർബന്ധപൂർവം പറയേണ്ടി വന്നാൽ ഒന്നുകിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ സ്ഥലം അവിടെ നിന്ന് ദൂരെ എവിടെയെങ്കിലും മാറിപ്പൊക്കൊള്ളുക. ഇത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സത്യം, പിന്നെ എന്താണ് പ്രിയം, ഹിതം, രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. പ്രിയഹിതം, പ്രിയപ്പെട്ട വാക്കുകളായിരിക്കണം, ഹിതം ആയിരിക്കണം, ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറയാവൂ എന്നുള്ളതാണ്. സത്യം ബ്രുയാത്, പ്രിയം ബ്രുയാത്, അപ്രിയം സത്യം ബ്രുയാത്, പ്രിയമല്ലാത്ത സത്യമൊന്നും പറയരുത്, പ്രിയമായിരിക്കണം കാര്യങ്ങൾ. അതല്ലെങ്കിൽ അതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം മൗനം മാത്രമാണ്. അതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവില്ല. പക്ഷെ മൗനം അവലംബിക്കണമെങ്കിൽ, മൗനിയായിരിക്കണമെങ്കിൽ നമ്മൾ വളരെയധികം പ്രാക്ടീസ് ചെയ്യണം. അതല്ലെങ്കിൽ ഉടൻ പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നീട് ആലോചിക്കും, പറയേണ്ട കാര്യമില്ലായിരുന്നു, പറഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താഴെ ഒരു സാധനം വേണം നമുക്കെടുക്കാം, വായിൽ നിന്ന് ഒരു വാക്ക് വേണ്ടാതെ പുറത്തേക്ക് ചാടിപ്പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. തിരിച്ചെടുത്ത് എത്ര തന്നെ നമ്മൾ ക്ഷമാപണം പറഞ്ഞാൽ അതൊന്നും അവിടെ വലുതായിട്ട് വിലപ്പോവില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പ്രിയം വേണം, ഹിതം വേണം. ഇപ്പം എത്ര കാര്യങ്ങളായി? അനുദ്വേഗകരം, സത്യം, പ്രിയം, ഹിതം, നാല് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ വരിയിൽ
പിന്നെ പറയുന്നു സ്വാധ്യായാഭ്യസനം. സ്വാധ്യായം തന്നെത്താനെ തന്നെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക, സെൽഫ് സ്റ്റഡി എന്നൊരർത്ഥം പറയും. പിന്നെ വേറൊരർത്ഥമുള്ളത് സെൽഫ് നോയിങ്, അവരവരെ തന്നെ അറിയുക, ഞാൻ ആരാണ്. ഇന്നലെയും അത് തന്നെയാണ് പറഞ്ഞത്, ഇതേ സന്ദർഭം ഇന്നലെയും വന്നു, ഞാൻ ആരാണ്, ഹു ആമൈ, രമണ മഹർഷിയുടെ ഞാൻ ആര് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടുള്ള ഒരു 10-20 പേജ് കഷ്ടിച്ച് കാണും. അങ്ങനെയുള്ളൊരു ചെറിയ ബുക്കുണ്ട്. പക്ഷേ അത് ആദ്യത്തെ പേജ് വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങൾ ഉപനിഷത്ത് പരമായിട്ടും ഭഗവത്ഗീത പരമായിട്ടും വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ആ ഞാൻ ആരാണ് എന്നുള്ള രമണ മഹർഷിയുടെ ആ വ്യാഖ്യാനം വായിച്ച് മനസ്സിലാവുള്ളൂ. ഞാൻ ആരാണ് എളുപ്പം പറയണമെങ്കിൽ എന്ത് പറയും? അഹമസ്മി, അഹമസ്മി. ഇന്നലെ പറഞ്ഞില്ലേ, അഹമസ്മി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടത് ഞാൻ ഉണ്ട്, ഐ എക്സിസ്റ്റ്, ഞാൻ നിലനിൽക്കുന്നു, അതാണ് ഒന്ന്. രണ്ടാമത്തതാണ് അഹം ബ്രഹ്മാസ്മി. നമ്മൾ ആദ്യമേ അഹം ബ്രഹ്മാസ്മി എന്നാണ് പറയാറുള്ളത് അല്ലേ. ഞാൻ ഉണ്ടെങ്കിലല്ലേ ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അഹമസ്മി, ഞാനുണ്ട്, ഞാൻ അതാണ്, ബ്രഹ്മം തന്നെയാണ്. ഇതാണ് സ്വ അധ്യയം, സ്വയം അറിയുക, അവനവനെ അറിയുക ഞാൻ ആരാണെന്ന്. സെൽഫ് സ്റ്റഡിയിലൂടെ നമുക്കറിയാം. അതിന് മുമ്പേ അറിയണം ഞാൻ ആ പരബ്രഹ്മ ചൈതന്യം തന്നെയാണ്, എൻ്റെ പ്രതിബിംബം തന്നെയാണ്, അതായിട്ട് തന്നെ വർത്തിക്കുന്നു, അതിൻ്റേതായ ക്വാളിറ്റീസ് എല്ലാം എനിക്കുണ്ടാവണം. എങ്കിലേ ഈ ജന്മം, ഈ ജീവൻ ഇവിടെ ജീവിച്ച് സാർത്ഥകമാകൂ. അതല്ലെങ്കിലോ പുനരവിജനനം എന്നുള്ള ആ ഒരു പ്രക്രിയയിലൂടെ കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതെൻ്റെ ലാസ്റ്റ് ജന്മം, അവസാനത്തെ ജന്മമാകണമെങ്കിൽ ഈ തപസ് ഇവിടെ പറഞ്ഞ് എല്ലാം വേണം. അതിൽ ഒരെണ്ണമാണ് ഇവിടെ രണ്ടാമത് നമ്മൾ വായിച്ചത്, വാക്മയം തപസ്. വാക്ക് വളരെയധികം സത്യത്തിൽ അധിഷ്ഠിതം ആയിരിക്കണം. ഇത് കുറേ പ്രാവശ്യം കേട്ട് കേട്ട് വരുമ്പോൾ എപ്പോഴും മധുരമായിട്ടൊന്നും സംസാരിക്കാൻ സാധ്യമല്ല. എപ്പോഴെങ്കിലും അപ്രിയമായിട്ടും അഹിതമായിട്ടും കള്ളമായിട്ടും ഒക്കെ എന്തെങ്കിലും പറയേണ്ടി വന്നാലും നമ്മൾ തിരിച്ചറിയും ഞാൻ പറഞ്ഞത് ശരിയായില്ല, അത് മതി, അത്രയൊക്കെ ഉദ്ദേശിക്കണുള്ളൂ, പറഞ്ഞത് തെറ്റിപ്പോയി, വേണ്ട അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ തന്നെ നമ്മൾ സത്യത്തിലേക്ക് അടുക്കുകയാണ്. ഞാൻ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയെന്നർത്ഥം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ രീതിയിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ചേർന്ന് പിന്നെ സംസാരിക്കാൻ തുടങ്ങും. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞ വാക്മയം തപസ്. ബുദ്ധൻ്റെ കഥയൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ബുദ്ധനും കൂടെ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായ ആനന്ദനും കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ എപ്പോഴും അനുസ്മരിക്കുന്ന ആ ഒരു സംഭവം അല്ലേ. രണ്ടുപേരും കൂടി പോയി ഭിക്ഷയെടുക്കാനാണ് പോകുന്നത്. ഭിക്ഷ എന്നുള്ളത് സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഭിക്ഷയെടുക്കണം. അങ്ങനെ പല വീടുകളിലും പോയി, ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ ആട്ടിപ്പായിക്കുകയാണ്. കണ്ടിട്ട് യാതൊരു കുഴപ്പമില്ല, തടിയനായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു. എവിടെങ്കിലും പോയി പണിയെടുത്ത് ജീവിച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് എന്തൊക്കെയോ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു, ഉദ്വേഗകരം വാക്യം, കർക്കശമായിട്ട് സംസാരിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ബുദ്ധൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും വന്നില്ല. നമ്മളാണെങ്കിലും അസ്ഥാനത്ത് മുഖം മാറും, കൈയും കാലുമൊക്കെ അസ്ഥാനത്ത് ചലിച്ചു തുടങ്ങും, ഇവിടെ ഒന്നും ഉണ്ടായില്ല. കൂടെ നിന്ന ആനന്ദന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി, നെറ്റി ചൊളിച്ചു, കണ്ണ് ചുമന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അവിടുന്ന് നമസ്കാരം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആനന്ദൻ ചോദിച്ചു, എങ്ങനെ ഇങ്ങനെ വെറും പഞ്ചഭാവമായിട്ട് മിണ്ടാതിരുന്നു, ഞാനാണെങ്കിൽ രണ്ട് കൊടുക്കുമായിരുന്നു എന്നുള്ളത്. ഈ രണ്ട് കൊടുക്കുക, നാല് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പണ്ടേ രക്തത്തിൽ കലർന്ന സ്വഭാവമാണ്, അല്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാണ് പുറമെ, പക്ഷേ അത് ആത്യന്തികമായിട്ട് എന്ത് ദോഷമാണ് നമുക്ക് ഉണ്ടാക്കുന്നുള്ളത് അറിയയില്ല. അപ്പോഴാണ് ബുദ്ധൻ പറഞ്ഞത്, മറുപടി പറഞ്ഞത്, ആ പറഞ്ഞതൊന്നും എനിക്ക് ബാധകമല്ല, എനിക്ക് ബാധകമാണെങ്കിൽ മാത്രമേ ഞാൻ മറുപടി പറയേണ്ടതായിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും എന്നെയല്ല, എന്നെ പറ്റിയേ അല്ല പറഞ്ഞത്, ഞാനതൊന്നും അല്ല, എനിക്കറിയാം ഞാൻ ആരാണെന്ന്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനെന്തിനു മറുപടി പറയണം? അപ്പം ഈ ആറ്റിറ്റ്യൂഡാണ്. ആരെങ്കിലും നമ്മെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെ അങ്ങ് വിചാരിച്ച് മിണ്ടായിരിക്കുകയാണ് നല്ലത്. പക്ഷേ ആ സമയത്ത് നമുക്ക് തോന്നുകയില്ല. ഇതുപോലുള്ള ക്ലാസ്സുകളിലോ ഇതുപോലുള്ള എന്താണ് ഡിസ്കഷനൊക്കെ വരുമ്പോൾ മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്ന് ശാന്തമായിട്ട് ആദ്യം ഓർമ്മ വരും. റോഡിലേക്ക് നടക്കും, റോഡിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്ദർഭം വരുമ്പോൾ ആ ഒരു സംഭവം ഓർമ്മയിലേ വരില്ല.
പ്രാകൃതമായ വ്യാവഹാരിക ഭാഷ നമ്മളെടുത്ത് പ്രയോഗിച്ച് തുടങ്ങും. അത് ഇതേപോലെ പല പ്രാവശ്യം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനെ അടക്കാൻ പറ്റൂ. മനസ്സടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി. മനൈവ കാരണം മനുഷ്യാണാം ബന്ധമോക്ഷയോഹോ, എത്രയോ പ്രാവശ്യം അനുസ്മരിച്ച് കഴിഞ്ഞതാണ് അല്ലേ. ദുഃഖത്തിനും കാരണം സുഖത്തിനും കാരണം ആ മനസ്സ് തന്നെയാണ്. ആറിന്ദ്രിയങ്ങളും മനസ്സുൾപ്പെടെ മറ്റഞ്ച് ഇന്ദ്രിയങ്ങളോടുകൂടി വിഡ്രോ ചെയ്യണം പലതിൽ നിന്നും. അത് കഴിയുമ്പോൾ പിന്നെ അതിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അതിനാണ് ആമയുടെ ഉദാഹരണമൊക്കെ പറയുന്നത്. അപ്പം അതേപോലെ ആയിരുന്നാൽ ഇവിടെ ഒരു പ്രശ്നവും നമുക്കുണ്ടാവില്ലെന്ന് മാത്രമല്ല, ശാശ്വതമായ ശാന്തിയും നമുക്ക് ലഭിക്കും. ഇപ്പം രണ്ടാമത്തെ തപസ്സായി, ആദ്യം ശാരീരികം, പിന്നിവിടെ വാങ്മയം. വാങ്മയം വാക്കുകൊണ്ടുള്ള തപസ്സാണ്. ഇനി അതിലും മികച്ചതായിട്ടുള്ള വേറൊരു തപസ്സാണ് 16-ാം ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്.